എനിക്കിപ്പോൾ അറിയേണ്ടത് നമ്മളുടെ പൊതുശത്രുവിന്റെ കാര്യമാണ്. അവരെ അവിടെ അരിയിട്ട് വാഴിച്ച നിങ്ങൾ തന്നെ അവരെ ഒഴിവാക്കാനുള്ള വഴിയും കണ്ടെത്തണം. അത് കണ്ടെത്തേണ്ടത് എന്റെ ചുമതലയാണ്. ഞാനത് കണ്ടെത്തുകയും ചെയ്യും. എന്റെ അഭിമാനത്തെ തവിടുപുടിയാക്കി മണ്ണോട് മണ്ണാക്കിയ മല്ലികയെയും വിഷ്ണുവിനെയും ഞാൻ നശിപ്പിക്കും. എനിക്കിനി ഒരേ ഒരു ലക്ഷ്യം മാത്രം, ഒരേ ഒരു വ്രതം: ശത്രുസംഹാരം. ആരാണ് ശത്രുവെന്നോ ആരാണ് മിത്രമെന്നോ മനസ്സിലാവുന്നില്ലല്ലോ തമ്പുരാട്ടി. അതെ, ഒരു രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന ആ ദിവ്യൻ നമുക്കെതിരെ വിധി പറഞ്ഞതാ എന്നെ അമ്പരപ്പിച്ചത്. ആ ദുർമന്ത്രവാദി നമുക്ക് വേണ്ടി വാദിച്ചതാ എന്നെ അതിലേറെ അത്ഭുതപ്പെടുത്തിയത്. ആ ദുഷ്ടന്റെ നാവിയെന്നും നമ്മെക്കുറിച്ച് ഇത്രയും നല്ല വാക്കുകൾ കേൾക്കാൻ കഴിയുമെന്ന് ഏ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അതിശയങ്ങളുടെ ഒരു പരമ്പര തന്നെ കണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഇപ്പൊ കണ്ടതിലും അനുഭവിച്ചതിലും ഒന്നും സത്യത്തിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ നമുക്ക് സംഭവിച്ച നഷ്ടം നമ്മൾ എങ്ങനെ നികത്തുവെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നഷ്ടോ? അതെ, ഇന്ന് നടക്കേണ്ടിയിരുന്ന ദേവപ്രശ്നം തടസ്സങ്ങൾ ഏതും കൂടാതെ നടന്നിരുന്നെങ്കിൽ നമ്മുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാ സംശയങ്ങളും പരിഹരിക്കപ്പെടുമായിരുന്നു. ഈ ഒരു അവസരം നഷ്ടപ്പെട്ടാൽ എന്താ? നമുക്ക് വീണ്ടും അദ്ദേഹത്തെ സൗകര്യം പോലെ ചെന്ന് കണ്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാലോ. ഇല്ല, ഇനി അടുത്തൊന്നും അത് നടക്കില്ല. എന്താ? ദിവ്യന്റെ ശരീരത്തെ ഒരു ദുഷ്ടാത്മാവ് ആവേശിച്ച് അശുദ്ധമാക്കിയതല്ലേ? ആ അശുദ്ധി മാറാൻ ഇനിയും ഏറെ സമയം എടുക്കുമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? അപ്പോ നമ്മളിനി എന്ത് ചെയ്യും? നമ്മുടെ സംശയങ്ങള് ആരോട് ചോദിക്കും? ഇപ്പൊ കോവിലമ്മ നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ എല്ലാ സംശയങ്ങളും തീർത്തു തരുമായിരുന്നു. കോവിലമ്മേ, ഞങ്ങളിപ്പോ കോവിലമ്മയെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. കോവിലമ്മയ്ക്ക് 100 ആയുസ്. ആയുസ് എനിക്കോ? സ്വന്തം ജീവിതം പരമാത്മാവിൽ അർപ്പിച്ച എനിക്ക് ജനനവും മരണമൊന്നും ഇല്ല കുട്ടികളെ. എന്നെ മനസ്സിലായില്ല മോളെ. പാഴ്വചനങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുക. ഒരുവന് ആയുസ് അനുവദിച്ചു കൊടുക്കാനുള്ള കഴിവ് അത് ഈശ്വരന് മാത്രമേ ഉള്ളൂ. നിന്റെ പക്കൽ ഇല്ലാത്തൊരു വസ്തു മറ്റൊരുവൾക്ക് ദാനമായി കൊടുക്കാമെന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ? അതെ. കൂടാതെ നിന്നിലും വയസ്സിനും മൂത്തവരെ ആശീർവദിക്കാനോ അനുഗ്രഹിക്കാനോ ഉള്ള അധികാരം നിനക്കില്ല. അവരിൽ നിന്നും അനുഗ്രഹങ്ങളും ഉപദേശങ്ങളും മാത്രം സ്വീകരിക്കുക. അവരുടെ പക്കലുള്ള അനുഭവജ്ഞാനത്തിൽ നിന്നും നിന്റെ ജീവിതം കരുപ്പിടിപ്പിക്കുക. അതാണ് നീ ഇപ്പോൾ ചെയ്യേണ്ടത്. ക്ഷമിക്കണം കോയിലമ്മേ, എന്നെ അറിയാതെ പറഞ്ഞുപോയതാ. ഇനി ഈ തെറ്റ് ഒരിക്കലും ആവർത്തിക്കൂല. കോവിലമ്മേ, ഉത്തരം ലഭിക്കാത്ത അനവധി ചോദ്യങ്ങൾ നിന്റെ മനസ്സിൽ ഇങ്ങനെ ആഴിത്തിരമാലകൾ പോലെ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ? അതെ കോവിലമ്മേ, ഞങ്ങൾ എത്രത്തോളം കഠിന ശ്രമം നടത്തിയാലും അതെല്ലാം വിഫലമാകുന്നു. ഇപ്പൊ തന്നെ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പൂജാവിധികൾ നിർണയിക്കുവാനായി ഞങ്ങൾ നടത്തിയ ദേവപ്രശ്നം പോലും ഇവിടെയുള്ള നീച ശക്തികളുടെ കുൽസിത ശ്രമങ്ങളാൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുക ഞങ്ങൾ. നിരാശ വേണ്ട മല്ലികേ, ഇതെല്ലാം നിങ്ങളുടെ ശത്രുക്കൾക്ക് ആത്മവിശ്വാസമേറുന്നതിനായി ദേവി മഹാമായ ആടിയ ഒരു ചെറിയ നാടകമാണ്. നാടകമോ? അതെ, തങ്ങൾ നേടുന്ന താൽക്കാലിക വിജയങ്ങളിൽ ഊറ്റം കൊണ്ട് അവർ അമിതമായ ആത്മവിശ്വാസത്തോടെ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യും. തെറ്റുകളിൽ നിന്നും തെറ്റുകൾ ചെയ്ത് അവരങ്ങനെ സ്വയം നശിക്കും. അവരുടെ നാശത്തിലും പ്രധാനം നമ്മുടെ ക്ഷേത്രത്തിന്റെ കാര്യമല്ലേ? അതെ, ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ അനന്തമായി നീളുന്നത് തടയേണ്ടതും അത്യാവശ്യമല്ലേ? തീർച്ചയായും. അതിനായി നീ ആദ്യം വാങ്ങേണ്ടത് മഹേശ്വരന്റെ അനുജ്ഞയാണ്. എങ്ങനെ നേടാം? ഇവിടെ നിന്നും 40 നാഴിക വടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ അവിടെ
അതിപുരാതനമായ ഒരു മഹേശ്വര ക്ഷേത്രമുണ്ട്. മഹേശ്വരന്റെ പ്രത്യക്ഷ സാന്നിധ്യമുള്ള ആ ക്ഷേത്രത്തിൽ നിങ്ങൾ 7 നാൾ ഭജനമിരുന്ന് പ്രദോഷവ്രതം നോറ്റ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് അനുമതി നൽകാൻ ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഈ വർഷം മാത്രമല്ല, എല്ലാ കൊല്ലവും ഈ പതിവ് നിങ്ങൾ തുടരണം. ക്ഷേത്രത്തിലെ മാറി മാറി വരുന്ന ഊരാൺമാക്കാർ ആരായിരുന്നാലും ഇത് അവരുടെ കർത്തവ്യമാണ്. എങ്കിലിനി ഞങ്ങൾക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല. ഞങ്ങൾ നാളെ തന്നെ ആ മഹേശ്വര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക. ഇനി പൂജയും ഭജനയും വ്രതമെല്ലാം കഴിഞ്ഞേ ഞങ്ങൾ തിരികെ വരുള്ളൂ. നന്നായി. സൽക്കർമ്മങ്ങൾ നടത്താനായുള്ള ഈയൊരാവേശം എന്നും മനസ്സിൽ കെടാതെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാകും. ാണെങ്കിലും നിങ്ങളെല്ലാം ഇവിടുന്ന് പോവുകയാണെന്ന് ഓർക്കുമ്പോ മനസ്സിനൊരു വല്ലാത്ത വിഷമം. നിങ്ങളെല്ലാം ഞങ്ങളെ ഇത്രയേറെ സ്നേഹിക്കുന്നത് കാണുമ്പോ സത്യത്തിൽ ഞങ്ങൾക്കും ഇവിടെ നിന്ന് പോകാനാകുന്നില്ല. പക്ഷേ സ്വന്തം കർത്തവ്യങ്ങൾ നമ്മൾ പാലിച്ചല്ലേ പറ്റൂ. കോയിലമ്മയുടെ ഉപദേശം നമ്മൾ അനുസരിക്കണ്ടേ ചേച്ചി? തീർച്ചയായും. എന്നാലും അല്ല, ഇവര് പോണെന്ന് കരുതി കുട്ടി വിഷമിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മാളവിക, ദണ്ഡപാണി ഞങ്ങളോടൊപ്പം ഈ തീർത്ഥയാത്രയ്ക്ക് വരിക. ഇനി ഇവര് തിരികെ വരുന്നവരെ വിഷ്ണു തിരുമേനി ക്ഷേത്രത്തിൽ തന്നെയായിരിക്കും താമസം. അറിയാം, എന്നോട് പറഞ്ഞിരുന്നു. തമ്പുരാട്ടിയുടെ അസാന്നിധ്യത്തിൽ ഇവിടെ കനകമ്മ തനിച്ചായിരിക്കുമെന്നും എല്ലാത്തിനും ഒരു ശ്രദ്ധ വേണമെന്നും പറഞ്ഞിരുന്നു. നിങ്ങൾ മൂവരും രാത്രി കനകത്തിന്റെ കൂടെ ഇവിടെ ഉണ്ടാവണം. തമ്പുരാട്ടി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങൾ തിരിച്ചു വരുന്നതുവരെ ഈ ഇല്ലത്ത് ഒരു കുഴപ്പവും വരാതെ ഞാനും അമ്മയും അഭിരാമിയും നോക്കിക്കോളാം. ഞാനും ശ്രദ്ധിച്ചോളാം. എങ്കിൽ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയി ദേവീ ദർശനം നടത്തട്ടെ. ദണ്ഡപാണി! എന്താ തമ്പുരാട്ടി? നേരം വൈകി, കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോളൂ. ഓ, അങ്ങനെയാവട്ടെ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാം, ഒന്നും മര്യാദക്ക് ചെയ്യില്ല. ഈ യാത്ര സഫലമാകാൻ സാക്ഷാൽ അന്നപൂർണേശ്വരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പാത്രങ്ങളും ഒറ്റയ്ക്ക് ചുമന്ന് കുട്ടി കഷ്ടപ്പെടണ്ട. ആ വലിയ പാത്രം ഇങ്ങ് തന്നേക്ക്, ഞാൻ പിടിച്ചോളാം. വേണ്ട കനകമ്മ, ബുദ്ധിമുട്ടണ്ട, ഇത് ഞാൻ പിടിച്ചോളാം. ശരി ശരി, തിരുമേനിക്കുള്ള ഭക്ഷണം ആയതുകൊണ്ടല്ലേ നീ മറ്റാരെയും തൊടിയിക്കാത്തത്. ഈ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഈ കനകത്തിനറിയാം. നിങ്ങൾ തമ്മിലുള്ള ഈ നോട്ടവും ആ ശൃംഗാരവും എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഈ കനകമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. മല്ലിക തമ്പുരാട്ടി തിരികെ എത്തുന്നതുവരെ മാത്രമേ എന്റെ ശല്യം ഉണ്ടാവൂ. അതിനുശേഷം ഈ കനകമ്മ കൂടെ വരില്ല. പിന്നെ രണ്ടിനക്കിളികൾക്കും ആടിപ്പാടി നടക്കാൻ ഒരു ശല്യം ഉണ്ടാവില്ല. ഒന്ന് പോ കനകമ്മേ, ഞാൻ തമ്പുരാട്ടിയോട് പറഞ്ഞുകൊടുക്കും കേട്ടോ. തമ്പുരാട്ടി ഇല്ലാത്തൊന്ന് വന്നോട്ടെ. അയ്യോ, ഇപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. എന്ത് പറ്റി? അത് ഇല്ലത്തെ പുറകുവശത്തെ കതക് പൂട്ടാൻ ഞാൻ മറന്നു. പേടിക്കണ്ട, അത് ഞാൻ ഭദ്രമായി പൂട്ടിയിട്ടുണ്ട്. ഇല്ല, അതിനുശേഷം ഒരിക്കൽ കൂടി ഞാൻ അവിടെ പോയല്ലോ, അപ്പോഴാ എനിക്ക് അബദ്ധം പറ്റിയത്. മോള് പോയിക്കോ, കനകമ്മ ഇല്ലത്ത് പോയി എല്ലാം ഭദ്രമാണോ നോക്കിയിട്ട് വേഗം ക്ഷേത്രത്തിലേക്ക് എത്തിക്കോളാം. കനകമ്മ ഉടനെ എത്തിക്കോളാം, വേഗം പോയിക്കോ. ഈ നാശം ഇത് എവിടെ പോയി? ഒന്നും പറഞ്ഞതുപോലെ ചെയ്യില്ല, വെടി കുഷ്മാണ്ടം. ഒടുവിൽ വന്നു. ക്ഷമിക്കണ അങ്ങൊന്നേ, ആ പെണ്ണിന്റെ കണ്ണു വെട്ടിച്ച് വരാൻ അല്പം ബുദ്ധിമുട്ടി. ആ ബുദ്ധിമുട്ടുകളൊന്നും എനിക്കറിയണ്ട. ആ ഇല്ലത്തെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് അത് പറയുക. ആ മല്ലികയും ചിന്നു 7 ദിവസത്തേക്ക് ഒരു തീർത്ഥാടനത്തിന് പോവുക.
ആ ശിഖണ്ഡിയോ അവനും കൂടെ പോകുന്നുണ്ടോ? ഉണ്ട്. നല്ലത്. അത്രയും ശല്യമുണ്ട്. ആ നാശത്തിന്റെ മുഖം കണ്ടാ തന്നെ എനിക്ക് വെറുപ്പാ. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് അങ്ങനെ വെറുക്കാനാവില്ലല്ലോ. അദ്ദേഹം എന്റെ ഭർത്താവല്ലേ. അവനെ നിനക്കിഷ്ടമാണെന്ന് വെച്ച് ഞാൻ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. നമ്മുടെ പദ്ധതികളെല്ലാം തുലയ്ക്കാനാ അവൻ ജീവിക്കുന്നത് തന്നെ. അതുപോട്ടെ, ഇനി 7 ദിവസം അവരാരുമായി ഇല്ലത്തില്ല. ഇത് നമുക്കൊരു അസുലഭ സന്ദർഭമാണ്. ആ ഇല്ലത്തേതോ നിലവറയിൽ അനൽപമായ നിധികൾ കുന്നുകൂടി കിടപ്പുണ്ട്. അതെല്ലാം നമുക്ക് സ്വന്തമാക്കണം. അന്ന് കരുതും പോലെ അതത്ര എളുപ്പമല്ല. കാരണം? ഞാൻ അവിടെ തീർത്തും തനിച്ചല്ല. ആ മാളവികയും ദേവകിയും അവിടെ എനിക്ക് കൂട്ടിനെന്നും പറഞ്ഞ് സദാ വന്നും പോയിരിക്കുക. ഇതെന്ത് ദുരിതം! ഞാൻ തഞ്ചത്തിൽ അവരെ ഒഴിവാക്കാൻ നോക്കാം. ഈ 7 ദിവസത്തിനുള്ളിൽ നീ അവരെ എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ട് എന്നെ വിവരമറിയിക്കണം. അപ്പോൾ ഞാൻ വരാം. എന്നിട്ട് നമുക്കവിടെയുള്ള ധനം മുഴുവൻ സ്വന്തമാക്കണം. അപ്പൊ പറഞ്ഞതുപോലെ വേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തി എന്നെ വിവരമറിയിക്കണം. അങ്ങുന്നേ, എന്താ? നമ്മൾ കവരുന്ന ധനത്തിൽ നിന്നും ഒരു ചെറിയ ഓഹരി എനിക്കും ഉണ്ടാവില്ലേ? പിന്നെ നിനക്കല്ലേ ആദ്യത്തെ ഓഹരി. നമ്മളെ കൂടാതെ മറ്റാർക്കൊക്കെ ഇതിൽ നിന്ന് വീതം വെക്കേണ്ടി വരും. ഭദ്രനാഥൻ, ജഗദമ്മ, പിന്നെ ആ ശങ്കരൻ. ഞാൻ തുറന്നു പറയുന്നോണ്ട് അങ്ങേക്കൊന്നും തോന്നരുത്. നമ്മൾ പാടുപെട്ട് മോഷ്ടിച്ചുണ്ടാക്കുന്ന പണം മറ്റുള്ള സുഖിയമാർക്ക് വീതിച്ച് നൽകേണ്ട കാര്യമുണ്ടോ? അത് ശരിയാണല്ലോ. ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത് നമ്മൾ മാത്രമാണെന്നിരിക്കെ നീ പറയുന്നത് വാസ്തവമാണ്. ഈ ഒരു ഏർപ്പാടിൽ നമ്മൾ മാത്രം മതി അങ്ങുന്നേ, മറ്റാരും വേണ്ട. എനിക്ക് അന്യന്മാരുടെ കുശിനുപണി ചെയ്ത് ചെയ്ത് മടുത്തു. എനിക്ക് ഒരു തമ്പുരാട്ടിയെ പോലെ ജീവിക്കണം. ശരി, നമുക്ക് ആലോചിക്കാം. കഴിവതും വേഗം എനിക്കവിടെ പ്രവേശിക്കാനുള്ള സൗകര്യം ചെയ്തു തരണം. അങ്ങനെ ചെയ്താൽ നിനക്കൊരു തമ്പുരാട്ടിയായി മാറാം. എന്തു പറയുന്നു? ശരി അങ്ങുന്നേ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ഇതൊന്നും നടന്നിരുന്നെങ്കിൽ ഞാനൊരു തമ്പുരാട്ടി ആയെന്നെ. കനകൻ തമ്പുരാട്ടി, തമ്പുരാട്ടി കനകം. ഓഹോ, അപ്പോ ആ ത്രിവിക്രമനും കൂട്ടരും രണ്ടും കൽപ്പിച്ച് തന്നെയാ അല്ലേ? അതെ, അവർക്ക് മേലും കീഴും നോക്കാനില്ലല്ലോ. ദുഷ്ടത അവരുടെ കൂടെ പിറപ്പല്ലേ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെടുത്തേ പറ്റൂ. നമ്മളെ എങ്ങനെയും നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ആ ദുഷ്ടന്മാരെ നമുക്ക് എങ്ങനെ തടയാൻ കഴിയും? ആളും അർത്ഥവും അധികാരവും എല്ലാം അവരുടെ കയ്യിലല്ലേ. പക്ഷേ സത്യവും ന്യായവും നമ്മുടെ പക്ഷത്തല്ലേ. അതുകൊണ്ട് സത്യത്തിനും ധർമ്മത്തിനും ഒപ്പം എന്നും ദേവി തുണയായി ഉണ്ടാവും. ദേവി കൃപ നമുക്കുള്ളിടത്തോളം കാലം നമ്മൾ ഒന്നിക്കുന്നത് തടയാൻ ആർക്കും ആവില്ല. എന്തോ എനിക്കൊരു സമാധാനവും ഇല്ല. മനസ്സിന് വല്ലാത്തൊരു ഭയം. പേടിക്കണ്ട, പ്രദോഷവ്രതം കഴിഞ്ഞ് തമ്പുരാട്ടി ഒന്ന് തിരികെ എത്തിക്കോട്ടെ. നമ്മുടെ കാര്യം ഞാൻ തന്നെ തമ്പുരാട്ടോട് അവതരിപ്പിക്കാം. അയ്യോ, അത് കൂടുതൽ പ്രശ്നമാവോ? ഒരിക്കലുമില്ല. ഏത് ആപത്സന്ധിയിലും തമ്പുരാട്ടി നമ്മോടൊപ്പം ഉണ്ടാവും. അവരുടെ സഹായം ഉണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് നിഷ്പ്രയാസം നേരിടാനും ആവും. അപ്പോ അച്ഛൻ? ഭാർഗവന്റെ കാര്യം എനിക്കറിയില്ല. പക്ഷേ ദേവകിയമ്മ നമ്മളെ മനസ്സറിഞ്ഞ് ആശീർവദിക്കും, നമ്മുടെ വേളി നടത്തി തരികയും ചെയ്യും. അതിനുശേഷം നമുക്ക് സന്തോഷത്തോടെ ഇല്ലത്തമ്മയുടെ ഇല്ലത്ത് തന്നെ താമസിക്കാം. അവിടെ ആരും നമ്മളെ ഒന്നും ചെയ്യില്ല. മല്ലിക തമ്പുരാട്ടി ഇപ്പൊ അവിടെ എത്തിക്കാണോ? മാർഗമധ്യേ പ്രത്യേകിച്ച് എന്തെങ്കിലും തടസ്സം ഒന്നും ഉണ്ടായില്ലെങ്കിൽ അവർ മഹാദേവ ക്ഷേത്രത്തിൽ ഇതിനോടകം എത്തിക്കാണണം. സർവാഭീഷ്ടദായകനായ സാക്ഷാൽ മഹേശ്വര ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യമുള്ള മഹേശ്വര ക്ഷേത്രം.
ഹോ, എത്ര പടികളാ ഇവിടെ! പടികൾ ചവിട്ടിക്കേറി മതിയായി. അങ്ങനെ പറയരുത് ദണ്ഡപാണി. സ്വന്തം അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ പോകുന്ന മനസ്സോടെ വേണം നമ്മൾ ശിവഭഗവാനെ കാണാൻ പോകേണ്ടത്. അക്കാര്യത്തിൽ മടുപ്പോ മടിയോ പരാതിയോ ഒന്നും പറയരുത്. സദാ ധ്യാനനിരതനായ ഭഗവാനെ നമ്മൾ ഒരു തരത്തിലും അലോസരപ്പെടുത്തരുത്. അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല തമ്പുരാട്ടി. വാസ്തവത്തിൽ ഇതെല്ലാം ഒരു അത്ഭുതമാ. സത്യത്തിൽ എന്തിനാ ദേവൻ മലമുകളിൽ വസിക്കുന്നത്? ഉയരത്തിലിരുന്ന ദേവന് തന്റെ മക്കളെ മുഴുവനും കാണാലോ. അവരുടെ പ്രശ്നങ്ങളും വേദനകളും കണ്ടു മനസ്സിലാക്കി അത് ഉചിതമായ സമയത്ത് വേണ്ട രീതി പരിഹരിക്കാനായിരിക്കും ആ കൈലാശനാഥൻ തന്റെ ഇരിപ്പിടം മലമുകളിലാക്കിയത്. അത് വാസ്തവം തന്നെയാ. ശംഭോ മഹാദേവ, ഭഗവാനെ ഈ ഏഴകളെ കാത്തോളേ. ഭഗവാനെ, അങ്ങനെ നമ്മൾ മഹാദേവ സന്നിധിയിലെത്തി. പക്ഷേ ക്ഷേത്രം അടഞ്ഞു കിടക്കുകയാണല്ലോ. അതെ, ഇനി സന്ധ്യാസമയത്ത് ദീപാരാധനയ്ക്ക് നട തുറക്കൂ. എന്നാ നമുക്ക് ദീപാരാധനയ്ക്ക് മുമ്പ് സ്നാനം കഴിച്ചിട്ട് വരാം. പക്ഷേ വ്രതം കാലം കൂടുന്നതുവരെ ഇവിടെ തങ്ങാനൊരിടം കണ്ടെത്തണ്ടേ? വേണം, ഇവിടെ നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു വീടോ ശത്രുവോ ഉണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് പ്രദോഷം വരെ ഭഗവാനെ പ്രാർത്ഥിക്കാലോ. അതെ, വരൂ. വന്ദനം. എന്റെ പേര് മല്ലിക. നിങ്ങൾ എന്തെങ്കിലും വിവാഹ ആവശ്യത്തിനോ മറ്റോ വന്നതാണോ? വിവാഹ ആവശ്യമോ? അല്ല, എന്റെ ഭർത്താവ് ഒരു സ്വർണ്ണപ്പണിക്കാരനാ. നിങ്ങൾ എന്തെങ്കിലും മംഗളകാര്യത്തിനായി സ്വർണം പണിയിക്കാൻ വന്നതാണോ എന്നാ ഉദ്ദേശിച്ചത്. അല്ല, ഞങ്ങളുടെ ക്ഷേത്ര ദർശനത്തിനായി വന്നതാ. ക്ഷേത്ര ദർശനത്തിനോ? അതെ, ഈ വരുന്ന പ്രദോഷം വരെ വിധിപ്രകാരം വ്രതം നോൽക്കണമെന്ന് ആഗ്രഹിച്ചു വന്നവരാ ഞങ്ങൾ. അപ്പൊ നിങ്ങൾ ശിവഭക്തരാണല്ലേ? ആ അതെ, അനന്തപുരിയിലുള്ള അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ദൈനംദിന പൂജ വിധിപ്രകാരമാകണമെങ്കിൽ ഇവിടെ ഈ നാട്ടിലെ ക്ഷേത്രത്തിൽ വിധിപ്രകാരം പ്രദോഷവ്രതം അനുഷ്ഠിച്ചതിന് ശേഷം മാത്രമേ ആകാവൂ എന്ന് ദൈവീക ഉപദേശം ലഭിച്ചത് പ്രകാരം ഇവിടെ വ്രതമനുഷ്ഠിക്കാനായി വന്നവരാ ഞങ്ങൾ. അതൊരു നല്ല കാര്യമല്ലേ? പക്ഷേ ഒരാഴ്ച തുടർച്ചയായി താമസിച്ച് വ്രതം നോൽക്കാൻ സൗകര്യപ്രദമായ ഒരു താമസ സൗകര്യം ഞങ്ങൾക്ക് ലഭിച്ചില്ല. നിങ്ങളുടെ അറിവിൽ ഞങ്ങൾക്ക് തങ്ങാൻ പറ്റിയ ഏതെങ്കിലും ഒരിടം ഉണ്ടെങ്കിൽ അതൊന്ന് സൗകര്യപ്പെടുത്തി തന്നാ കൊള്ളാം. വലിയ സൗകര്യങ്ങളൊന്നും വേണമെന്നില്ല, ഉള്ള സൗകര്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞോളാം. ശിവഭക്തരായ നിങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഭവനത്തിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് സഹായിച്ചാൽ കൊള്ളാം. ശിവഭക്തരായ ഇവർക്ക് അഭയം നൽകണമെന്ന് തന്നെയാ എൻ്റെയും ആഗ്രഹം. പക്ഷെ അദ്ദേഹം ഒരു ജോലിയും ചെയ്യാതെ ഈശ്വര പ്രാർത്ഥന മാത്രമാണ് ജീവിതമെന്ന് കരുതിയിരിക്കുന്ന അദ്ദേഹത്തിനെ വിശ്വസിച്ച് ഞാൻ എങ്ങനെ ഇവർക്ക് അഭയം നൽകും?